ചുരുങ്ങിയ വാക്കുകളിൽ ദീർഘഭാഷണങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്താ താമസം? പ്രശ്നം പ്രേമാണേ. പെൺകുട്ടിക്ക് ഇവനോട് ഇഷ്ടം അങ്ങ് തോന്നണം. ഇതിപ്പോൾ ഒരു ചീട് പ്രണയ വിഷയമാണല്ലോ. പഴയ സിനിമകളിൽ നിന്ന് ടെക്നിക്കുകൾ അടിച്ചു മാറ്റാം. ഇംഗ്ലീഷ്, കൊറിയൻ, ചൈനീസ്, തായ് സിനിമകളിലാണെങ്കിൽ റേറ്റ് കൂടും. കൂതറ മലയാള സിനിമയിലെ ടെക്നിക്കുകളാണെങ്കിൽ റേറ്റ് കുറയും. ഏത് വേണം? Which do you want? മലയാളം മതി. Poor മലയാളം. ചീറോ ചീറോ നായികയ്ക്ക് നായകനോട് പ്രേമം തോന്നണം. 80-90 കാലഘട്ടം മലയാള സിനിമ ചീപ്പ് റേറ്റ് ആണ്. മോൾ തന്ത്രം മതി. Yes, boss. Of course. ബോസ്, നായികയെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്ന വില്ലൻ, നായികയെ രക്ഷിക്കാൻ വില്ലനെ നേരിടുന്ന നായകൻ, വില്ലൻ പരാജയപ്പെടുന്നു. അപ്പോൾ നായികയ്ക്ക് നായകനോട് പ്രേമം, ആരാധന. പെൺകുട്ടികളെ വളയ്ക്കാൻ ഒരു കാലത്ത് സജീവമായി ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണിത്. ഇപ്പോൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല ബോസ്. ഗുഡ്, വെരി വെരി ഗുഡ്. പിന്നെ 5,000 കാശ്, ആളുടെ പേര്, സ്വഭാവം, തൊഴിൽ, പിന്നെ സഞ്ചരിക്കുന്ന വഴി, കൃത്യം നടത്തേണ്ട ദിവസം ഒക്കെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത് രസീത് വാങ്ങണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും അവിടെ നിന്ന് പറയൂ. എവിടെ? ദാ അവിടെ. നീ എന്തെങ്കിലും നുണ പറഞ്ഞ് അവിടെയും കൊണ്ട് ചന്തമുക്ക് വഴി വരിക. അവിടെ ആലമ്മൂട് വളവിൽ നമ്മുടെ ആളുകൾ ഒരു വെള്ള ഓമിനിയിൽ കാത്തുകിടക്കും. ഓട്ടോക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തുക. എന്നാ പറ്റി? അറിയില്ല, എന്താന്ന് നോക്കട്ടെ. വണ്ടി നമ്പർ KL7G666. നമ്മൾ നിയോഗിക്കുന്ന ഒരു വിശ്വസ്തൻ ഈ സമയം നമ്മളുടെ കയ്യിലുള്ള ബാഗോ സഞ്ചുവെ എന്താണെന്ന് വെച്ചാൽ തട്ടിയെടുത്തോടാൻ ശ്രമിക്കും. ഞാൻ തന്നോട് അപ്പഴേ പറഞ്ഞതല്ലേ ഈ വഴി കൂടി വരണ്ടെന്ന്? അതെങ്ങനാ പറഞ്ഞാ കേക്കണ്ടേ? നന്നാക്കുമ്പോൾ ഈ ഭാഗത്ത് ആരും കിട്ടുകയല്ല. ആശം പിടിക്കാനായിട്ട് അവനെ തല്ലിത്തോൽപ്പിക്കുന്നതായി കാണിച്ച് ബാഗ് തിരിച്ചെടുത്ത് അവളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുക. എന്തുപറ്റി? അറിയില്ല, വണ്ടി ഓഫായി പോയി. പാസഞ്ചറാണോ? പാസഞ്ചറാണോ എന്ന് കിട്ടിപ്പോയി. ഞാൻ തരികയില്ല. ഇന്ന് അവളുടെ മുമ്പിൽ സ്റ്റാറാണ്. വേഗം വാടാ. അവളെ കാണരുത്. ഒളിച്ചിരിക്കുന്നോടാ ആണെന്ന് പറഞ്ഞ് എടാ ആണുങ്ങൾ അയച്ചൊരു ധൈര്യമൊക്കെ വേണം. നമ്മുടെ മുമ്പിൽ വെച്ചൊരു പെൺകുട്ടിയുടെ പേഴ്സ് എടുത്ത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയാ, ഒന്ന് സഹായിക്കാൻ പോലും നിൽക്കാതെ പേടിച്ച് ഓടശിക്കാത്ത ഒരു ഒളിച്ചിരിക്കാൻ വേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നല്ല തണ്ണു തടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അത് പുറത്ത് മാത്രം പോരാ, മനസ്സിലും വേണം. അല്ലെ, നാളെ ഏതെങ്കിലും ഒരുത്തിനെ എങ്ങനെയാടാ അയാളുടെ മോളെ നിന്നെ പിടിച്ചേൽപ്പിക്കുന്നെ? അത് പിന്നെ മുണ്ടുകീറിപ്പോയപ്പോ അയ്യേ. പോ.
മരിയൻ കോളേജ്. കിട്ടട്ടെ, മടിത്തരം കാട്ടി ഇത്രയും കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. ഇതിനറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് രണ്ട് കൊടുത്തു വരേണ്ടതാണ്ടാക്കൂ. ആ പോക, ഇറങ്ങുക. വാസുമതി തിരുമാ വിട തരൂ, അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ എന്നോട് എന്തെങ്കിലും കരണ് തോന്നണെങ്കിൽ ഒരു എസ് ടി ഡി വിളിക്ക, ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണമെന്നേ ഇല്ല. അങ്ങോട്ട് ഇറങ്ങ, പോവുക. അതിന് ഐ ഹാവ് റിയലി ഐ ലവ് യു. ഐ ലവ് യു മാമുള്ളി മാമാ. ഇടന്നേ വാ. ഇവിടെ അങ്ങോട്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലങ്കേ, യു ആർ കെയർ ഫ്രീ. ഷാൻച ഫോളോ മീ. ഉണ്ടെങ്കിൽ ഞാൻ അതറിഞ്ഞേനെ. അതിനെയായിരിക്കും മാമ്പിളിയെ കണ്ട ചിലപ്പോ കുട്ടി സത്യം പറഞ്ഞൊന്നും വരില്ല. ആശാനോട് മാറിക്കോളൂ. ആ ആതിര ഇന്ന് സന്തോഷവതിയാണല്ലോ. അതെ, നന്ദി പറയാൻ വന്നതാണ്. ബാലേട്ടൻ ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന സത്യത്തിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ വിശ്വാസമായോ? ആയി. മനസ്സിലെ മോഹത്തിന് മാർഗതടസ്സമായി വന്നയാൾ ഒഴിവായി. ഇനി പറയൂ, മനസ്സിലൊളിപ്പിച്ചിരിക്കുന്നയാള് എവിടെയുണ്ട്? എവിടെയുണ്ടെങ്കിലും ഇവിടെ വരുത്തി നാം നിങ്ങളുടെ വിവാഹം നടത്താൻ സഹായിക്കാം. സത്യമാണോ? സത്യം. പറയട്ടെ. പറയൂ, എവിടെയാണെന്ന് പറയൂ. എന്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള് അത് സ്വാമിയാണ്. നീ ആരുടെ അഡ്രസ്സോ പറഞ്ഞു കൊടുത്തത് ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞേ? അപ്പോഴത്തെ അവസ്ഥയിൽ ബോംബെയിലെന്നല്ല, ഈരേഴ് പതിനാല് ലോകത്ത് ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല, നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം. ആദ്യം നീ താഴോട്ട് ഇറങ്ങ. അല്ല, ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ഇടി കൊണ്ടാലെന്താ ജയദേവാനന്ദ സ്വാമികളിലെ ആവി പിടിച്ചു തരുന്നത്? ജയദേവ, ഈ പറമ്പിൽ അസലും ആവുന്നു മുറിച്ചോളൂ. എന്തിനാ എന്നെ ദഹിപ്പിക്കാൻ? നീ ഈ നിമിഷം അവിടെ എത്തില്ല എന്ന് വെച്ചാ ആ കംസൻ ഇന്നെന്റെ ശവദാനം നടത്തും, ഉറപ്പാ. അതിന് മാവ് തന്നെ വേണമെന്നുണ്ടോ? പ്ലാവായാലും പോരെ. എന്താ അത്? എന്തു പറ്റി? അത് ഞങ്ങള് തല്ല്, ഞങ്ങളിവിടെ ഓണത്തല്ല് നടത്തിയതാ. എങ്കിൽ എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടെ കൂടെ ഇരുന്നല്ലോ. ശരിയാ, മാമ്പിള്ളിയും കൂടി വേണമായിരുന്നു. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും, കൊള്ളാൻ വരണേ. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നുടനില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ, കൊണ്ട് തലച്ചൂട്. എന്തേ, സ്വാമിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലെന്നോ, ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പോവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. ഊയം തൊട്ടൊരു മൂന്നും കെട്ട ചൂ
പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാര സ്ത്രേഹ. എന്റെ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വര? ഇത് വാങ്ങിക്കോളൂ, സി ഐ ഡി ജയദേവൻ തന്നയച്ചതാ. ഇത് ആതിരയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ഇഷ്ടമാണെങ്കിൽ കയ്യിലണിയണം. എനിക്കിഷ്ടാണ്, ആയിരം വട്ടം. ഉത്തരം അനുകൂലമേ ആവുള്ളൂ എനിക്ക്. പസുമതി, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ പിന്നെ പോരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്ന് കേക്കണ്ട, എല്ലാം മനസ്സിലായി. ആദരിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഇത്ര കയ്യിലണിയാൻ. പുളിങ്കപ്പത്തിന്റെ കയറി പിടിച്ചല്ലോ. നന്നായി നന്നായെങ്കിൽ നന്നായി. ഞാൻ അടുത്തേക്ക് വരുമ്പോ വലിയ ചവിട്ടും തൊടിയൊക്കെയായിരുന്നല്ലോ. എന്നിട്ടിപ്പോ അത് ശരി, തറുതല് പറയുമായിരുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, അറിയോ? എന്റെ പൊന്നു വസു, എനിക്കും അതെ. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ നിമിഷം ഇനി വസുമതി പറ്റിക്കാൻ നോക്കണ്ട. ഈശ്വര എന്ത് പറഞ്ഞാ എവളെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, കഴുത്തു മുറി. അത് മുളക് പൊടിയാണ്, അത്രേ ഉള്ളൂ. ഇതെന്തിന്? ഇപ്പൊ കാണിച്ചേരാവളി ആയിക്കോട്ടെ. ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോവാ. അതല്ലാതെ എന്റെ സ്നേഹം തെളിയിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒന്നിക്കാം. അത് ഇത് കുറച്ച് തിളച്ച വെള്ളം സ്വാമിക്ക് വേണോന്ന്. എന്തോ ആസനം ചെയ്യാനാ, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോയിക്കോളാം. അല്ല, ഞാൻ പിന്നെ ഒന്ന് കൊണ്ടു. അയ്യോ, സ്വാമിക്ക് ഒരു കുറവ് ഇവിടെ വരാൻ പാടില്ല. വേഗം കൊണ്ടുപോയിക്കോളൂ, കൊണ്ടുപോയിക്കോളൂ. ഈ പാത്രത്തിൽ വേഗം കൊണ്ടുകൊടുക്കും. അല്ല, ഈ തിളച്ച വെള്ളം കൊണ്ട് എന്താസനം ചെയ്യാനാ? എനിക്കറിയില്ല.